കയ്യിൽ പണമുണ്ടെങ്കിൽ കിട്ടുന്ന സന്തോഷം മറ്റൊരു വഴിക്കും കിട്ടാൻ സാധ്യതയില്ല. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ബിസിനസ് നന്നാകണം എന്നത് സന്തോഷത്തെ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകമാണ്. അടുത്ത സെഷൻ ഹാപ്പിനോമിക്സ്. കയ്യിൽ പണമില്ലാതെ മനുഷ്യൻ എന്ത് സന്തോഷം? പണമുള്ളതുകൊണ്ട് മാത്രം സന്തോഷമുണ്ടാവണമെന്നുമില്ല. കുറച്ചുപേർക്ക് കൂടുതൽ പണമുണ്ടാവുകയും കുറച്ചുപേർ തീർത്തും ദരിദ്രരാവുകയും ചെയ്താലും കുഴപ്പമാണ്. പ്രത്യക്ഷത്തിൽ കേരളം ദരിദ്രമല്ല. വ്യവസായ തൊഴിൽ സൗഹൃദ സംസ്ഥാനമല്ലെന്ന ദുഷ്പേര് ഒരു പരിധിവരെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും വൻകിട വ്യാവസായിക നിക്ഷേപങ്ങൾക്ക് കേരളത്തിൽ സാധ്യത കുറവാണ്. ജനസാന്ദ്രതയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും തന്നെ കാരണം. വിനോദസഞ്ചാര ആരോഗ്യ മേഖലകളും വിവര സാങ്കേതിക വിദ്യയുമാണ് കൂടുതൽ വരുമാനം നേടിത്തരുന്നത്. മൂന്നിനും വിദേശ വരുമാനമാണ് ആശ്രയം. വിദേശ രാജ്യങ്ങളുടെ മാറി മറിയുന്ന നയങ്ങൾ ആശങ്കയുണ്ടാക്കുമ്പോൾ ഉറപ്പുള്ള ബദലുകളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. സർക്കാരിന് എന്ത് പങ്ക് വഹിക്കാൻ കഴിയും? നയവും സമീപനവും എങ്ങനെ മാറണം? സുസ്ഥിര വികസനത്തിനുള്ള സാധ്യതകൾ, വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പ്രായോഗികത, അങ്ങനെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. കേവല വികസനത്തിൽ ഒതുങ്ങാതെ ജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന പുരോഗതിയാണ് നാട്ടിലുണ്ടാവേണ്ടതെന്ന ചിന്തയോടെയാവട്ടെ ചർച്ചകൾ. ശക്തരായ അതിഥികളെ കൊണ്ട് സമ്പന്നമായ സെഷനാണ് ഹാപ്പിനോമിക്സ്. അതിഥികളെ പരിചയപ്പെടുത്തുന്നു. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ടൂറിസം സഹകരണ മന്ത്രി. ശ്രീ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ്. ശ്രീ വിജയ് കുര്യൻ, MD CR. ഡോക്ടർ ആസാദ് മൂപ്പൻ, CMD ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ശ്രീ നവാസ് മിരാൻ, ചെയർമാൻ ഈസ്റ്റേൺ കോണ്ടിമെന്റ്സ്. എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സെഷൻ ആങ്കർ ചെയ്യാൻ എന്റെ സുഹൃത്ത് സുദീപ് സാംബർഗീസിനെയും ക്ഷണിക്കുന്നു. എനിക്ക് ആദ്യം ഈ രാഷ്ട്രീയ നേതാക്കളെ കാണുമ്പോൾ തോന്നുന്നത്, നിങ്ങളാണ് ഈ നമ്മൾ ഏത് രീതിയിൽ സന്തോഷിക്കണമെന്ന് തീരുമാനിക്കുന്ന വ്യക്തികൾ. മിനിസ്റ്ററിന് തോന്നിയിട്ടുണ്ടോ ജനങ്ങൾക്ക് സംതൃപ്തി, ആഹ്ലാദവും സന്തോഷവും ഞാൻ ചോദിക്കുന്നില്ല, ഒരു സംതൃപ്തി നൽകാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ജനങ്ങൾക്ക് സന്തോഷം നൽകാൻ ഇടയാകുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ പറയാൻ സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന തോതിൽ അല്ലെങ്കിൽ സമൂഹം ആവശ്യപ്പെടുന്ന തോതിൽ സന്തോഷവും സമ്പത്തുമെല്ലാം ഇടകലർത്തി സംസ്ഥാനത്തിനും വ്യക്തിക്കുമൊക്കെ നൽകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലെന്ന് തന്നെ പറയാം. അത്തരമൊരു പ്രയാണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് നിൽക്കുന്നതെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള പക്ഷം. രാഷ്ട്രീയ നേതൃത്വം ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, ജനങ്ങൾക്ക് സംതൃപ്തി നൽകാൻ കഴിയുന്ന വികസന പരിപാടികൾ മുന്നോട്ട് വയ്ക്കാൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, ഭരണകക്ഷി പ്രതിപക്ഷമാകുമ്പോൾ അഭിപ്രായങ്ങൾ മാറുന്നു, ഒരു കൺസിസ്റ്റൻസി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ വേണ്ടത് ഒരു ഭരണരംഗത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും വികസന കാര്യങ്ങളിൽ ഒരു പൊതുവായ സമവായം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണമായി ഇവിടെ നാഷണൽ ഹൈവേ, നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഭരണരംഗത്തിരുന്ന സന്ദർഭത്തിൽ 45 മീറ്റർ ആക്കണം എന്നുള്ള അഭിപ്രായമുണ്ടായി. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ശ്രീ പിണറായി വിജയൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയമാണ് സംസാരിച്ച് ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു ഒറ്റക്കെട്ടായിരുന്നു. അന്നെടുത്ത നിലപാട് ഇന്ന് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ മാറ്റണമെന്ന ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മാറ്റാൻ തയ്യാറായില്ല. 45 മീറ്റർ തന്നെ വേണമെന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ കസേരകൾ മാറുന്നതനുസരിച്ച് അഭിപ്രായം മാറുന്നത് ശരിയല്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. എനിക്കൊന്ന് മിനിസ്റ്ററിനോട് യോജിക്കാവുന്ന കാരണം, ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ്. നിശ്ചയമായിട്ടും ശ്രീ രമേശിൻ്റെ അഭിപ്രായത്തോട് 100% യോജിക്കുകയാണ്. ഇപ്പോൾ സമീപ ദിവസം തന്നെ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് വളരെ വ്യക്തമാക്കാനായിട്ട് സഹായിച്ചൊരു കാര്യമാണ്. അത് വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ഉയർന്നു വന്നതായിട്ടുള്ള പ്രശ്നമായിരുന്നു. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. അഴിമതിയോട് സമരസപ്പെടുകയോ അതിനോട് സന്ധി ചെയ്യുകയോ ഒന്നും ചെയ്തുകൊണ്ടല്ല. അഴിമതി അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പ്രതിപക്ഷവും അന്വേഷണത്തെ സ്വാഗതം ചെയ്യും. അത് നിശ്ചയമായിട്ടും, അത് കഴിഞ്ഞ കാലത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്തെ പുതിയ രൂപത്തിൽ സ്വീകരിക്കാൻ, പുതിയ വെല്ലുവിളികളെ പുതിയ രൂപത്തിൽ സ്വീകരിക്കാൻ നമ്മുടെ
രാഷ്ട്രീയ കക്ഷികളും ഭരണ പ്രതിപക്ഷ നേതൃത്വവും തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകമായിട്ട് നമുക്കതിനെ എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കകത്ത് ഒരു കാര്യം പറയാനുള്ളത് വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങളിപ്പോൾ അന്വേഷണത്തെ ഒന്നും ഭയപ്പെടുന്നില്ല. ഏത് അന്വേഷണം നടത്തിയാലും അത് തെറ്റൊന്നുമില്ല. അന്വേഷണം നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകണം. അതുതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിന് ഇതുപോലെ ഉണ്ടാകുന്ന പൊതുവായ ആവശ്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഈ രണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ സാധാരണക്കാരുടെ ഒപ്പം തന്നെ നിങ്ങൾ വ്യവസായികളും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരുമാണ്. ഡോക്ടർ ആസാദ് മൂപ്പൻ, താങ്കളൊരു വ്യവസായം അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നത് ആദ്യം കേരളത്തിലല്ല. എന്തായിരുന്നു അന്ന് കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ താങ്കൾ മുതിരാതിരുന്നത്? കേരളത്തിൽ 2001 ആദ്യമായിട്ട് ഞങ്ങൾ കോഴിക്കോട് ഒരു ആശുപത്രി തുടങ്ങുന്നത്. അതിനുശേഷം ഒരുപാട് ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 സ്ഥാപനങ്ങളുണ്ട്. 10,000-10,000 പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും വളരെ ഒച്ചത്തിൽ പറയാറുണ്ട്, കേരളത്തിൽ ഇത്ര കൂടുതൽ സ്ഥാപനങ്ങളുണ്ടായിട്ടും ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല, ഇല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തുടങ്ങുന്നത് എന്നുള്ളതാണ് പറയാറ്. അതൊരു ഭാഗം. ഇതുവരെ അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഒരു താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ ഒരു മോശം അനുഭവം താങ്കൾക്ക് ഉണ്ടായിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല, യാതൊരു നിലയിലും ഇല്ല. എല്ലാ നിലയിലുള്ള സപ്പോർട്ടും ഉണ്ടായിട്ടുള്ളൂ. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കടയിൽ നിന്നൊക്കെ ഉണ്ടാവുന്നല്ലാതെ രാഷ്ട്രീയമായിട്ട് ഇതിനൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റൽ ഫീൽഡിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. മിസ്റ്റർ വിജയ് കുര്യൻ, ഈ ഈ ചർച്ചയൊക്കെ വരുമ്പോൾ കേരളത്തിനും വിദേശ മലയാളികൾക്കും വലിയൊരു സന്തോഷം നൽകിയ ഒരു പദ്ധതിയുടെ അമരക്കാരനായിരുന്നു. ഒരു ഓഫീസും ഒരു സ്പെഷ്യൽ ഓഫീസറായിട്ട് തുടങ്ങിയതാണ്. ഇതെങ്ങനെ ഇത് സാധിച്ചു? കാരണം ഈ പറയുന്ന പോലെ ആണെങ്കിൽ ഈ രാഷ്ട്രീയ നേതൃത്വം ഒരു പദ്ധതി എതിർക്കുന്നു, അത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം എതിർത്തവർ പിന്നെ അത് അനുകൂലിച്ചു. ഇതെങ്ങനെ സാധിച്ചു? ഇതിൻ്റെ തുടക്കക്കാരൻ ശ്രീ കെ കെ നാരായണൻ സാറായിരുന്നു. പക്ഷെ അതിനുശേഷം 1.5 വർഷത്തിന് ശേഷം ബഹുമാനപ്പെട്ട എ കെ നാരായണൻ സാർ മുഖ്യമന്ത്രിയായിട്ട് വന്നു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ശ്രീ കെ നാരായണൻ സാറാണ് വന്നത്. പക്ഷെ ഒരു സമയത്തും ചെറിയ ചെറിയ നേരത്തെ പറഞ്ഞ ലോക്കലായിട്ടുള്ള കുറച്ച് പ്രോബ്ലം അല്ലാണ്ട് ഗവൺമെൻറ് തലത്തിൽ ഇതിന് ഭയങ്കര സപ്പോർട്ടാണ് വന്നിരുന്നത്. ശ്രീ ഇ കെ നായർ സാറിൻ്റെ സമയത്താണ് കൂടുതൽ കൺസ്ട്രക്ഷൻ നടന്നിരുന്നത്. അന്നേരം നല്ല പ്രോജക്റ്റാണ്, നമ്മുടെ ഉദ്ദേശങ്ങൾ നല്ലതാണ് എന്ന് കണ്ടാൽ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ നേതൃത്വം എന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ശ്രീ നവാസ് മിരാനി, വളരെ പടിപടിയായി വലിയൊരു വ്യവസായി സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ് താങ്കളും താങ്കളുടെ കുടുംബവും. ഈ വ്യവസായം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വ്യവസായത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോഴും സ്ഥിരമായി പറയുന്ന ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയുന്ന അങ്ങനെ ഒരു എതിർപ്പൊന്നും രാഷ്ട്രീയമായിട്ട് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് തന്നെയാണ് പറഞ്ഞത്. വ്യവസായികൾ ആരും അങ്ങനെ പറയില്ല, ഒരു എതിർപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറയില്ല. തങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു വാചകം, എൻ്റെ പിതാവ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് 82 2-3 സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, ഈ ഞാനിങ്ങനെ ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ ഒരു കാര്യം നാടൻ ഭാഷയിൽ, കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞത്, എന്തിനാ ഈ ആവശ്യമില്ലാതെ മനസ്സമാധാനക്കേട് ഉണ്ടാക്കുന്നു, പാർട്ടിക്കാർ കുഴപ്പമുണ്ടാക്കുന്നു. അപ്പോൾ എന്നായിരുന്നു അന്നത്തെ ഒരു കമൻറ്റ്. പക്ഷെ അതിനൊക്കെ ശേഷം ഇന്ന് കാര്യങ്ങൾ മാറി. ഇന്ന് എല്ലാവരും ആരെങ്കിലും ഒരാൾ നൂതനമായ ഒരു ഐഡിയ ആയിട്ട് വന്ന് അയാൾക്ക് ഒരു വ്യവസായം തുടങ്ങണമെന്ന് കണ്ടാൽ സാമ്പത്തികമായി കൂടി സഹായിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം സാമ്പത്തികമായിട്ടും കൂടി സഹായിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സന്തോഷത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് പുതിയ ചിന്തകളും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തകളെല്ലാം സന്തോഷത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. അതിൻ്റെ ഫലം ഇന്ന് കേരളം അനുഭവിക്കുന്നു. ബിസിനസ്സുകാരെല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു പ്രാദേശികമായ എതിർപ്പുകൾ പലയിടത്തും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിനെ പറഞ്ഞു, അതായത് ഈ പ്രാദേശികമായ എതിർപ്പുണ്ടാകുമ്പോൾ പദ്ധതി ഉപേക്ഷിച്ച് പിൻവാങ്ങുന്ന രീതിയുണ്ട്. ഈ ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാനും സർക്കാരിന് കഴിയുന്നില്ല. ഈ ഗുണഭോക്താക്കളെക്കാൾ കൂടുതൽ അതുകൊണ്ട് ബുദ്ധിമുട്ടിലാകുന്നവരുടെ എണ്ണം വളരെ കുറവായ സാഹചര്യങ്ങളിൽ പോലും സർക്കാർ പിൻവാങ്ങുവാണ്.
അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള അവസ്ഥയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാതിരിപ്പള്ളി ഒരു ഒരു പദം പോലും ഒരു ഒരു സ്ഥലനാമം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ഉടൻ സജീവമായിട്ട് രംഗത്ത് വരികയാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൽക്കരി കൊണ്ടുള്ള പദ്ധതി, നമ്മൾ ചീമേനിയിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് എടുത്തിട്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനം, ഡെൻസിറ്റി പോപ്പുലേഷൻ വളരെ കൂടുതൽ, നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് യോജിക്കുന്ന തരത്തിലുള്ള പുതിയ ചിന്തകളിലേക്കും പുതിയ പദ്ധതികളിലേക്കും പുതിയ ഉൽപ്പാദന പ്രക്രിയയിലേക്കും നമ്മുടെ സ്റ്റേറ്റ് മാറിയാൽ മാത്രം യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷമുള്ള ഒരു സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാൻ സാധിക്കും. പണം മാത്രം പോരല്ലോ, പൈസ ഉള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ല, ജനങ്ങൾക്ക് സന്തോഷം കൂടി ഉണ്ടാവണം. നമ്മുടെ ഇന്നത്തെ ചർച്ച തന്നെ അതല്ലേ? പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ഇപ്പോൾ പറഞ്ഞൊരു പ്രാദേശിക എതിർപ്പുണ്ടാകുന്നു, ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, പ്രാദേശിക എതിർപ്പുണ്ടാകുന്നു. ഈ എതിർപ്പുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ എതിർക്കുന്നവരുടെ ആവശ്യം എത്രത്തോളം യുക്തിരഹിതമാണെങ്കിൽ പോലും അവിടെ ഒരു പാർട്ടിയായി പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ വരികയാണ്. ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മാറിയിട്ട് മറ്റേതെങ്കിലും സംഘടനകളാണ് അവിടെ കയറുന്നത്, ആ സ്പേസ് അവരാണ് എടുക്കുന്നത്. ഇത് ഇവിടെ എന്താണ് രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു നേതൃപരമായ ഒരു ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കാൻ കഴിയാതെ തോന്നുന്നത്? കേരളം ഈ നിലയിൽ പോയാൽ കേരളത്തിന് പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്ത് പോകുന്നു, വിദേശത്ത് പോയി ജോലി നേടുന്ന സാഹചര്യങ്ങൾ അവിടെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാ കാലവും NRI റെമിറ്റൻസ് കൊണ്ട് മാത്രം ജീവിക്കാൻ കേരളത്തിന് കഴിയില്ല. അപ്പോൾ കേരള നീഡ്സ് എ ന്യൂ ഡെവലപ്മെൻറ്റ് പ്ലാൻ, ഒരു പുതിയ ഡെവലപ്മെൻറ്റ് അജണ്ട നമുക്കുണ്ടാകണം. ആ പുതിയ അജണ്ടയിൽ പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെ കർശനമായ നിരീക്ഷണമുണ്ടാകണം. നമ്മൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസിനെ പറ്റിയാണ് എപ്പോഴും പറയുന്നത്. കേരളത്തിൽ ഒരു പ്രോജക്റ്റും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇവിടെ ആരാണ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വന്ന അടുത്ത കാലത്ത്? ഇവിടെ എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടി അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകുന്നു, മാളുകൾ ഉണ്ടാകുന്നു. അതൊന്നും ഒരു സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ന്യൂ എക്കണോമിക് അജണ്ട കേരളത്തിനുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ് നിക്ഷേപം വരുന്നില്ല എന്നുള്ളത്. രണ്ട് സുപ്രധാനമായ നിക്ഷേപ സംഗമങ്ങൾ നടന്ന വേദിയാണിത്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റും എമർജിംഗ് കേരളയും. ഇതുകൊണ്ട് വളരെ കുറച്ച് തുക മാത്രമാണ് ഇവിടെ നിക്ഷേപമായിട്ട് എത്തിയത്. ഞങ്ങളൊക്കെ വൈകുന്നേരമാകുമ്പോൾ അന്നത്തെ എത്ര വാഗ്ദാനമാണ് എന്ന് എഴുതി കൂട്ടി ഒരു തുക നമ്മൾ പറയുമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകർ നമുക്കൊരു തുക തരുമായിരുന്നു. അത്രയുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നെങ്കിൽ കേരളം ഇപ്പോൾ ഇവിടെ നിന്നേനെ. അപ്പോൾ എന്താണ് ഈ നിക്ഷേപരെ പിൻവലിക്കുന്നത്? ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ഈ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, വലിയ വ്യവസായികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പിന്നെ എന്താണ് ഈ വ്യവസായികളെ നിക്ഷേപത്തിൽ നിന്നും പിൻവലിക്കാനുള്ള കാരണം? ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഈ സിംഗിൾ വിൻഡോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഒരടിക്ക് കാര്യം നടക്കുക എന്നുള്ളത് പലപ്പോഴും പറ്റില്ല, പ്രത്യേകിച്ച് പുറത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അവിടോട്ട് ആൾക്കാരെ ക്ഷണിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജുകളും ഗുജറാത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിന് ലാൻഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതിന് പിന്നെ ഇലക്ട്രിസിറ്റിക്ക് എത്രയോ കാലം അവർക്ക് ഒഴിവ് ചാർജ് കുറച്ച് കൊടുക്കുന്നു, ടാക്സിലൊക്കെ ഒരുപാട് കിഴിവുകൾ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അഡ്വർടൈസ്മെൻ്റാണ് ആളെ ക്ഷണിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ജിമ്മും കാര്യമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഈ വ്യവസായികൾ അവർ പോയി ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തടസ്സങ്ങളാണ് കാണുക. പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ വെള്ളവുമാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ആഗ്രോ ഇൻഡസ്ട്രീസ്, ഞാൻ ഗൾഫിൽ അടുത്ത കാലത്ത് ഒരു മീറ്റിങ്ങിൽ അറബികൾ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് പുഴകളുണ്ട്, 40 പുഴകളുണ്ട്. ഈ 40 പുഴകളിലൂടെ വർഷക്കാലത്തെങ്കിലും 5-6 മാസം കടലിലോട്ട് വെള്ളം, ഇങ്ങനെ നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഒരു 5% ശേഖരിച്ച്
അത് കണ്ടെയ്നറിലാക്കി ലോകത്തിൽ വിതരണം ചെയ്താൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് കേരളത്തിന് മാറാൻ പറ്റും എന്നുള്ളത്. കാരണം പെട്രോളിലും കൂടുതലാണ് വെള്ളത്തിൻ്റെ ഇന്നത്തെ വില. ശ്രീ വിജയകുരൻ, ഇങ്ങനെയുള്ളൊരു ബദൽ മാർഗങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. നമ്മളൊരു 60 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ബദൽ മാർഗങ്ങൾ നമ്മളിപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. എന്തായിരിക്കും നമ്മുടെ ബദൽ മാർഗങ്ങൾ? പുതിയ തിങ്കിങ് ആണ് വേണ്ടത്. ഇപ്പം നമുക്ക് ലാൻഡിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അന്നേരം ലാൻഡ് അവൈലബിലിറ്റി കുറഞ്ഞിട്ടുള്ള എന്തൊക്കെ വ്യവസായം ചെയ്യാൻ പറ്റും, അതേപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇപ്പം ശ്രീ ആസാദ് മുഹമ്മദ് ഇത് പറഞ്ഞാൽ എനിക്കൊന്ന് കരക്ഷ വേണമെന്ന് തോന്നുന്നു. കാരണം ഇവിടുത്തെ വെള്ളം ഒഴുകിപ്പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡാമിൽ ശേഖരിക്കുന്ന ഒക്കെയുണ്ട്. പക്ഷെ ഒരിക്കലും ഇത് ഗൾഫിലേക്കൊന്നും കയറ്റിവിടാൻ പറ്റില്ല. കാരണം അവിടെ നമുക്ക് കടലിൽ നിന്ന് തന്നെ ഇത് ഡീസാലിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രശ്നം എന്താണ്? പവറിൻ്റെ അവൈലബിലിറ്റിയാണ്. നമ്മുടെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ തന്നെ ഏതാണ്ട് 3500 കിലോമീറ്റർ നീളത്തിൽ കനാലുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ന് ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് സോളാർ പവർ പ്രൊഡക്ഷനാണ്. എന്തുകൊണ്ട് നമുക്ക് അത് ആ കനാലിൻ്റെ മേളിൽ ഈ പാനൽസ് വെച്ചു പവർ പ്രൊഡ്യൂസ്? ഈ ആതിരപ്പള്ളിക്ക് വേണ്ടി നമ്മൾ ഈ വഴക്കെല്ലാം കൂടി നടക്കാണ്ട് എന്തുകൊണ്ട് അതിലേക്ക് നോക്കുന്നില്ല? ഈ സോളാർ പവറിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. അതിലൊരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മൾ പകൽ ഉപയോഗിക്കുന്ന പവർ മുഴുവൻ ഈ സോളാറിൽ നിന്ന് വരികയും അത്യാവശ്യം മഴക്കാറ് ക്ലൗഡ്സ് വരുമ്പോൾ KSEB ഹൈഡൽ പ്രോജക്ട്സ് എന്ന് കൊണ്ടുവരിക, അതും വൺ ഓഫ് ദ ഓൾട്ടർനേറ്റീവ്സ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് ബാറ്ററി സ്റ്റോറേജിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻസും ഇൻവെൻഷൻസും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നേരത്തെ നമ്മൾ സാധാരണ ബാറ്ററി, ഇപ്പം ലിത്യം ബാറ്ററിയിലേക്ക് മാറി. ഇതിപ്പം പുതിയതായിട്ട് വെൻഡേലിയോ എന്ന് പറയുന്നൊരു, അതായത് ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ സ്റ്റോറേജ് ചെയ്യുന്ന സംവിധാനങ്ങൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭൂട്ടാൻ എന്താണ്? അവിടെയാണ് അവിടെ GDP അല്ല, അവിടെ ഹാപ്പിനെസ് ആണ് ഇൻഡിക്കേറ്ററായിട്ട് എടുത്തിരിക്കുന്നത്. അവിടെ അവർ കംപ്ലീറ്റ് ആയിട്ട് റിന്യൂവബിൾ എനർജിയിലേക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓർഗാനിക് ഫാമിംഗിലേക്ക് പോകും. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഹാപ്പിനെസ്സിനെ പറ്റി നമുക്ക് ചിന്തിച്ചുകൂടെ? ശ്രീനവാസ് കുര്യൻ, അങ്ങനെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ള ബിസിനസ് ഐഡിയാസ് നമുക്ക് എന്തുകൊണ്ടാണ് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് കിട്ടാതെ പോകുന്നത്? ചൈനയിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് ഓണ്ടർപ്രണർ. അവർക്ക് അവരുടെ ആ സാഹചര്യത്തിൽ പറ്റിയ വ്യവസായം എന്താണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിനനുസരിച്ചൊരു പ്ലാനും ഇൻ പ്ലേസ് ഉണ്ട്. അപ്പം ഞാൻ എനിക്കൊരു വ്യവസായം തുടങ്ങാനായിട്ട് ഞാൻ എൻ്റെ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന് അനുയോജ്യമായ പദ്ധതിയാണോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഫസ്റ്റ് റൗണ്ടിലെ വെറ്റിങ്ങിൽ തന്നെ നോക്കി ഒന്നില്ലെങ്കിൽ എടുക്കും അല്ലെങ്കിൽ കളയാം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആൾക്കാർ അവർക്കൊരു ഓണ്ടർപ്രണറിൽ ചിന്ത വേണം. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് ശമ്പളം കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ വേറെ രീതിയിലുള്ള ഒരു ഇപ്പോൾ പാലം പണിയാനോ അല്ലെങ്കിൽ റോഡ് പണിയാനോ ഒരു ടോയ്ലറ്റ് പണിയാൻ പോലും പഞ്ചായത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പിന്നെ ഇതെങ്ങനെ പൈസ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും? അവിടെ നടക്കുന്ന ക്രയ വിക്രയത്തിലൂടെ മാത്രമേ കൂടുതലായിട്ടുള്ള പൈസ വരുള്ളൂ. ഇപ്പോൾ ഒരു ഫാക്ടറി വന്നു, 1000 പേർ വർക്ക് ചെയ്യുന്നൊരു ഫാക്ടറി ഉണ്ടെങ്കിൽ അവിടെ പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്. ആ പ്രൊഫഷണൽ ടാക്സ് പോലുള്ള എമൗണ്ട് കിട്ടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കളമശ്ശേരി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന മുനിസിപ്പാലിറ്റികളിലൊന്നാണ്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായ ട്രെയിനിങ്ങും ഓണ്ടർപ്രണറിൽ ചിന്താഗതിയും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. നമുക്ക് ചെയ്യാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. 3 ടൗണിൽ ഇലക്ട്രിക് കമ്മ്യൂട്ടേഷന് ഇലക്ട്രിക് വെഹിക്കിൾ മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ലോകത്തെല്ലായിടത്തും വേസ്റ്റിൽ നിന്ന് വേസ്റ്റ് ട്രീറ്റ് ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല? പഞ്ചായത്തിന് അതിനുള്ള ഇച്ഛാശക്തി വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ട്രിവാൻഡ്രത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണം, എങ്ങനെ വേണമെന്ന് കൃത്യമായ ബോധ്യം. ഇന്ന് രാവിലെ അമിതാഭ് കാന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ടൂറിസം മേഖല ഏറ്റവും അധികം ആശങ്കയിലാക്കിയിരിക്കുന്നൊരു കാര്യമാണ് ബാർ ലൈസൻസിൻ്റെ വിഷയം. സർക്കാരാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തിരിക്കുന്നവർക്ക് കേരളത്തിൻ്റെ ടൂറിസം മേഖല വികസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഇതിനെക്കുറിച്ച് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു മതിനേതൃ കാര്യം ചോദിക്കുന്നതല്ല, പക്ഷേ
ഇൻഡസ്ട്രിയുടെ ഒരു ആവശ്യത്തോട് സർക്കാർ പ്രതികരിക്കുന്നത് ഏത് രീതിയിലാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടൂറിസം ഇൻഡസ്ട്രിയെ നമ്മുടെ ഈ ഇത് കുറച്ച് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും വിദേശ ടൂറിസ്റ്റുകളുടെയും എണ്ണത്തിൽ നാമമാത്രമായിട്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് വരേണ്ടതായിട്ടുള്ള ഒരു ഒഴുക്ക് ആ രൂപത്തിൽ വന്നതായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. പിന്നെ മൈസ് ടൂറിസം യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേറ്റ് തന്നെ വിട്ടു പോകുന്നതായിട്ടുള്ള സ്ഥിതി വന്നിട്ടുണ്ട്. ഈ ലിക്വറിൻ്റെ ഒരു പ്രശ്നം, അതുപോലെ തന്നെ 10 മണിക്ക് ശേഷം ബിയർ പാർലർ അതുപോലെ അങ്ങനെയൊരു പാർലർ തുറക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നതായിട്ടുള്ള കർശനമായിട്ടുള്ള നിബന്ധനകളൊക്കെ തന്നെ ടൂറിസ്റ്റുകൾ മദ്യപിക്കാൻ വേണ്ടി വരുന്നവരൊന്നും അല്ല കേരളത്തിൽ ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത്. കുടിച്ച് കൂത്താടി നടക്കുന്നവരുമല്ല അവരിപ്പോൾ ഒരു കോൺഫറൻസിന് വരുന്നതായിട്ടുള്ള പ്രൊഫസർമാർ തന്നെ കണ്ടേക്കും. ഒരു കോൺഫറൻസിന് വരുന്നു, വൈകുന്നേരം വരെ ഇരിക്കുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് അവർ ലോണിലോട്ട് ഇറങ്ങി ഒരു പെഗ് അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ച് കഴിക്കുന്നു. അവർ അന്നത്തെ കാര്യം നടക്കുന്നു. അത് അവരുടെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അത് കൊടുക്കുകയില്ല എന്ന് പറയുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചാൽ എങ്ങനെയാണ് അവരിങ്ങോട്ട് വരിക? യഥാർത്ഥത്തിൽ മൈസ് ടൂറിസം പൂർണ്ണമായിട്ടും മറ്റ് രാജ്യങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ഇന്ത്യയിൽ പോലും അല്ല, ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക്. നിശ്ചയമായിട്ടും ടൂറിസം വികസനം ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ബാറുകൾ അനിയന്ത്രിതമായി തുറക്കുന്ന നടപടിയോട് നമുക്ക് യോജിപ്പില്ല. ഞാൻ ബാറുകൾ അനിയന്ത്രിതമായി തുറക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തെറ്റിദ്ധാരണ പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് മീൻസ് അവർ താമസിക്കുന്നതായിട്ട് ഹോട്ടൽസ്, വലിയ ഹോട്ടൽസ്, അത്തരം ഹോട്ടൽസിലെങ്കിലും താമസിക്കുന്ന ആളുകൾക്ക് മിനിമം സൗകര്യങ്ങൾ നമ്മൾ സമ്മാനിക്കണമെന്നേ ഞാൻ പറഞ്ഞില്ല. അല്ലാതെ നാടുമ്പാടും ബാർ ഹോട്ടലുകൾ തുറക്കണമെന്നോ അതൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അല്ല, വ്യക്തമാണ് അത്. വ്യക്തമാണെങ്കിൽ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. നമ്മുടെ ജോസ് കെ മാണി എം പി നമ്മോട് എന്തോ, നമുക്കിനി യങ് ജനറേഷനുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ഇൻ യങ് ആ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് അവർക്കുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിയും? കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ഈ പറയുന്ന ഡെവലപ്മെൻറ്റും എക്കണോമിക് ഡെവലപ്മെൻറ്റും വേണം പാരലായിട്ട്. പക്ഷേ ഈ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല, അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സാമൂഹ്യമായി മുന്നോക്കം പോയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ ഇതിൻ്റെ സർവേ എടുത്തപ്പോൾ ഇത് 10-50% താഴെ 4.4 വന്ന് നിൽക്കുന്നു. വളരെ നന്ദി ശ്രീ ജോസ് കെ മാണി. ഏതായാലും സന്തോഷം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മോട് പ്രതികരിച്ച എല്ലാവർക്കും നന്ദി. ഏതായാലും രാഷ്ട്രീയ നേതൃത്വം ഒരു സമവായത്തിൻ്റെ കൂടെ മുന്നോട്ട് പോയി ഒരു സന്തോഷത്തിൻ്റെ സാഹചര്യം സമൂഹത്തിനും വ്യക്തികൾക്കും വികസനത്തിൻ്റെ പേരിൽ സാമ്പത്തികത്തിൻ്റെ പേരിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പേരിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ നന്ദി. അതിഥികൾക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ഹെഡ് മാർക്കറ്റിംഗ് MM TV ശ്രീ PR സതീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.